ഏവർക്കും നമസ്കാരം. ലൈവ് ദുബായ് മലയാളത്തിലേക്ക് സ്വാഗതം. ദുബായ് ഭക്ഷണത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളും വിവിധ രാജ്യങ്ങളിലുമുള്ള ഭക്ഷണങ്ങൾ സുലഭമായി കിട്ടുന്ന ദുബായിൽ കേരളീയ ഭക്ഷണങ്ങൾക്ക് ഇവിടുത്തെ സ്വദേശികളടക്കം ഒരുപാട് പ്രിയങ്കരമായിട്ടുള്ള ആളുകളുള്ള ഒരു മേഖല കൂടിയാണ്. കേരളീയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മലബാർ ഭക്ഷണത്തിൻ്റെ രുചിക്കൂട്ടുമായി കറാമയിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ് മലബാർ അടുക്കള. ഓരോ ഉദ്ഘാടനത്തിനും ഓരോ വ്യത്യസ്തതകളുണ്ട്. ഈ ഉദ്ഘാടനത്തിൻ്റെ വ്യത്യസ്തത, ഈ ഉദ്ഘാടനത്തിന് 501 വിവിധ തരം പലഹാരങ്ങളുമായാണ് മലബാർ അടുക്കള എത്തുന്നത്. ഈ പലഹാരങ്ങൾ കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും ഇന്ത്യക്ക് പുറത്തുമുള്ള പലഹാരങ്ങൾ ചേർത്തുകൊണ്ടാണ് 500ലേറെ പലഹാരങ്ങളുമായി മലബാർ അടുക്കള എത്തുന്നത്. മിസ്കം, വലിയൊരു ഉദ്ഘാടനത്തിനുള്ള സെറ്റപ്പ് ഇവിടെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ കലാപരിപാടികളും ഒക്കെ ചേർത്തുകൊണ്ടാണ് മലബാർ അടുക്കള സെറ്റപ്പ്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പലഹാരങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മിസ്കം, ഇവിടെ മലബാർ അടുക്കളയിലെ ആളുകളൊക്കെ തന്നെ പലഹാരങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരടിക്ക് നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം, ചിക്കൻ റോള്, പ്രോൺസ്, റസ്ക്, ചെമ്മീനുണ്ട, നട്ടി ഹൽവ, കേരള മിക്സ്ചർ, അതുപോലെ അരിയുണ്ട, മിനി ബക്കർവാട്, അതുപോലെ തന്നെ ചിക്കൻ റോളിൻ്റെ രണ്ട് തരം വെറൈറ്റികളുണ്ട്. പിന്നെ സ്പൈസി പക്കോടയുണ്ട്, കടലപ്പരിപ്പിൻ്റെ പോളയുണ്ട്, അരിയുണ്ടയുണ്ട്, തരിയുണ്ടയുണ്ട്, ചിക്കൻ അടയുണ്ട്, അതുപോലെ റോസ്റ്റഡ് ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ചിപ്സ്, സ്പൈസി ബിസ്ക്കറ്റ്, നാടൻ ലഡു, ബീഫ് കട്ട്ലെറ്റ്. ഇത് ഒരു വെറൈറ്റിയാണ്. ഇത് കൂടാണ്ട് എല്ലാതരം സ്നാക്സുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ടപ്പിയോക്ക, സോൾട്ട് സ്റ്റിക്ക് ഉണ്ട്, ബ്ലാക്ക് ഹൽവ ഉണ്ട്, ജിലേബി ഉണ്ട്, റവ വെട്ട് കേക്ക് ഉണ്ട്, പ്രോൺസ് പെട്ടി, അതുപോലെ ഓമനപ്പോള എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇറച്ചിപ്പെട്ടിയുണ്ട്, കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ട്, മണ്ട സേമി, അതായത് വടക്കൻ കേരളത്തിൽ കാണുന്ന മണ്ട എന്ന് പറഞ്ഞിട്ട് സമൂസയുടെ ഷേപ്പുള്ള മണ്ട സേമിയുണ്ട്, എഗ് ഫിൽഡ് ഉള്ളിവടയുണ്ട്, കുഴക്കട്ടയുണ്ട്, അതുപോലെ തന്നെ സ്റ്റഫ്ഡ് ബണ്ണ്, പുതിന ചിപ്സ് ഉണ്ട്. അങ്ങനെ വിവിധ തരം ഭക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും. ഇവിടുന്ന് ഒരു സൈഡിലേക്ക് ക്യാമറ തിരിച്ചു നോക്കിയാൽ എണ്ണമറ്റ ദൂരങ്ങളിലേക്ക് നമുക്ക് അവിടെ പലഹാരങ്ങൾ കാണാം. രണ്ട് സൈഡിലായിട്ട് നിരത്തിയിരിക്കുകയാണ്. ഇതുപോലത്തെ 4, 5, 6 ടേബിളുകളാണ് നിരത്തിയിരിക്കുന്നത്. ഫിഷ് അട, എഗ് ബണ്ണ്, ഗ്രീൻ മൈസൂർ പാക്ക്, സാധാരണ മൈസൂർ പാക്ക്, കായ്പോള, രസ്മലായ് കേക്ക് ഇൻ ജാർ, പിന്നെ അതുപോലെ പഴം വിളയിച്ചത് കോക്കനട്ടിലുണ്ട്, ബ്രെഡ് പോക്കറ്റ് സ്വീറ്റ്, ചെറിയ ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ട്, ഇലയടയുണ്ട്, അതുപോലെ ചെമ്മീൻ്റെ ഇടിയപ്പുണ്ട്, ഗാർലിക്ക് തൊക്കുണ്ട്, പിന്നെ ബ്രെഡ് മുക്കി പൊരിച്ചതുണ്ട്, കൂടാതെ പഴം ചിപ്സ്, പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടുള്ള ചിപ്സ് ഉണ്ട്, പഴം വാട്ടിയതുണ്ട്, ഉണക്കിയ കോഴിയടയുണ്ട്, അതായത് ഡ്രൈ ആയിട്ടുള്ള കോഴിയടയുണ്ട്, തരിവട എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ചെമ്മീൻ കിണ്ണപ്പത്തിലുണ്ട്, അതുപോലെ പ്രോൺസ് കണ്ണുവച്ച പത്തിരിയുണ്ട്, ചക്ക വറുത്തത് വരെ ഇവിടെ കാണുന്നുണ്ട്, അതുപോലെ ചിപ്സ്, നാടൻ ചിപ്സ്, സ്വീറ്റ് ബോക്സ്, ഇത് ടൊമാറ്റോ തൊക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്, ടൊമാറ്റോൻ്റെ പേസ്റ്റും ഉണ്ട്, യെല്ലോ ജിലേബി ഉണ്ട്, തരിയൊക്കെ ഉണ്ട്, കിണ്ണത്തപ്പം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പോളോ റിങ്സ്, അങ്ങനെ വിവിധ തരം പലഹാരങ്ങളാണ് ഇവിടെ കാണാവുന്നത്. നമ്മുടെ മലബാർ അടുക്കളയുടെ ഷെഫ്, സിമ്പിൾ ഷെഫ് എന്നറിയപ്പെടുന്ന ഷെഫ് നമ്മളെ പ്രിയങ്കരനായിട്ടുള്ള നസീർക്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നസീർക്ക് നമ്മൾ ലൈവിലേക്ക് സ്വാഗതം ചെയ്യാണ്. നസീർക്ക, നമ്മളൊരു ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. ഇവിടെ യുഎയിൽ വളരെ പരിചിതമായിട്ടുള്ളൊരു സെലിബ്രിറ്റി ഷെഫാണ് ആദ്യമായി യുഎയുടെ അനുഭവത്തിൽ എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. 501 തരം സ്നാക്സുകളോടുകൂടി മലബാർ അടുക്കള ഇന്ന് ഉദ്ഘാടനം നടത്തി. ഈ 501 സ്നാക്സ് കാണാനായിട്ട് മാത്രം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം വെച്ചിട്ടുണ്ട്. 501 സ്നാക്സും ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും എണ്ണയും നോക്കാൻ ഒരു പ്രശ്നമില്ല. ഇത് ആദ്യമായിട്ട് കരാമയിൽ, പ്രത്യേകിച്ച് യുഎയിൽ തന്നെ, അതെ, യുഎയിൽ ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇത് ഫസ്റ്റ് ടൈം ഇൻ കരാമ. കാരണം കറാമയിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഈ ഒരു മേഖലയിൽ ആളുകൾക്ക്, ഇവിടെ വരുന്ന പക്ഷിപ്രേമികൾക്കും അറിയുന്ന ഒരു സെലിബ്രിറ്റി ഷെഫാണ്. സിമ്പിൾ ഷെഫ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നസീർക്ക, അപ്പോൾ താങ്കൾക്ക് ഇത് ധൈര്യമായിട്ട് പറയാം ആധികാരികമായിട്ട്. തീർച്ചയായും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈവിലേക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള മനീഷിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ 501 തരം പലഹാരങ്ങളുമായി മലബാർ അടുക്കള വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ഈ കറാമയിൽ, അതിനെക്കുറിച്ച് നമ്മുടെ മാനേജർ മനീഷ് പറയുന്നതായിരിക്കും. 501 സ്നാക്സ് മാത്രമല്ല, നമ്മുടെ അടുത്ത് ഒരുപാട് സ്പെഷ്യൽ ബിരിയാണികളിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ബിരിയാണികൾ വരുന്നുണ്ട്. അത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. നാളെ ഉച്ചയ്ക്ക് നമ്മൾ വെള്ളിയാഴ്ച വീക്കെൻഡ് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാവും, അല്ലാതെ നോർമൽ ഡേയ്സിൽ തന്നെ സ്പെഷ്യൽ ബിരിയാണികൾ ഉണ്ടാവും. പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ കൂടുതൽ സംഭവം ഫിഷിനകത്താണ് കാണിച്ചത്. ഫിഷിലെ വെറൈറ്റി, ഫിഷിൽ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ വൈകുന്നേരത്തെ വിശിഷ്ട വ്യക്തികൾക്ക് പറ്റിയ സംഭവങ്ങളുണ്ട്. അതെ, പിന്നെ ഈവനിങ് സ്നാക്സ് നമ്മുടെ മലബാറിൻ്റെ തനത് വിഭവങ്ങളായ സ്നാക്സുകൾ എന്തായാലും ഒരു ദിവസം ഒരു 20-25 ഐറ്റംസ് എല്ലാ ദിവസവും ഉണ്ടാവും. അങ്ങനെ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഭക്ഷ്യപ്രേമികൾക്ക് ഇവിടെ എന്താ പറയുക, ഒരു ഉത്സവം ഉണ്ടാക്കുകയാണ് മലബാർ അടുക്കള. തീർച്ചയായും, തീർച്ചയായും.
മലബാർ മാത്രമല്ല പലതരം കുസിൻസും ഉണ്ടല്ലേ? എല്ലാ കുസിൻസും ഉണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുൾ ആയിട്ടുള്ള കുസിൻസ് എല്ലാം ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. ഏകദേശം നിങ്ങളുടെ മെനു നിങ്ങൾ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ കൗണ്ട് ചെയ്തിട്ടുണ്ട് എത്ര മെനു ഐറ്റം ഉണ്ടാവും എന്നുള്ളത്? ഇപ്പോഴത്തെ മെനുവിൽ ഏകദേശം ഒരു 200 മേലെ ഐറ്റംസ് മെനു തീർച്ചയായിട്ടും. പിന്നെ ഡേ സ്പെഷ്യൽ മെനു വേറെ സെപ്പറേറ്റ് വരുന്നത്. 200 ഐറ്റത്തോളം മെനുവിൽ തന്നെയുണ്ട്. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്നത് വേറെ ഉണ്ടാവും. അതാണ് ഡേ സ്പെഷ്യൽ. ഓരോ ദിവസവും ഡേ സ്പെഷ്യൽ മെനു ടേബിൾ ഓൾഡ്. വെരി ഗുഡ്. പിന്നെ നമ്മൾ ചിലപ്പോൾ സാധാരണ മലബാർ അടുക്കളയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടുവെച്ചാൽ നമ്മൾക്ക് മലബാർ അടുക്കളയുടെ വലിയ റെസിപ്പികളൊക്കെ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ റെസിപ്പി അതൊക്കെ അനുസരിച്ച് ഷെഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ അയച്ചു തന്ന റെസിപ്പികൾ ഷെഫുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഷെഫിൻ്റെ കൂടെ കുറച്ച് സംഭവം ചെയ്തിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് വിഷസ്, നല്ലൊരു തുടക്കമാവട്ടെ. നമ്മുടെ ഷെഫിനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ എല്ലാവിധ ചേരുവകളും വളരെ ആധികാരികമായി നമുക്ക് ചോദിക്കാനും അഭിപ്രായം പറയാനും കൂടെ അറിയുന്ന ഒരു ഷെഫാണ് സിമ്പിൾ ഷെഫ് നസീർ. ദുബായിൽ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ആടിൻ്റെ വലിയൊരു തുടകൊണ്ട് ഉള്ള ബിരിയാണി, അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിരിക്കും. തരം അത് എറാൻ പോലെ തന്നെ ഒരു സ്പെഷ്യൽ മലബാറി ബിരിയാണിയും കൂടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ആടിൻ്റെ റിബ്സ് പീസിൽ മന്തി റെസ്റ്റോറൻറ്റുകളിൽ കൊടുക്കാറുണ്ട്. അതേപോലെ റിബ്സ് കൊണ്ടാണ് ഞങ്ങൾ ഒരു വേറൊരു ബിരിയാണി വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ 24 തരം ബിരിയാണി. ഈ ആടിൻ്റെ റിബ്സ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്, വളരെ റയറായിട്ടും നമുക്ക് ഈ വാരിയലിൻ്റെ ആ ഒരു പീസിൽ നിന്നും കിട്ടൽ വളരെ അപൂർവമാണ്. അതെ അതെ. അതും ഇവിടെ തുടങ്ങാനുള്ള പരിപാടികളുണ്ട്. പിന്നെ വീക്കെൻഡിൽ ഓരോരോ ബിരിയാണികളും ഓരോ വീക്കിലും കൊടുത്തുകൊണ്ടിരിക്കും, ഡിഫറെൻ്റ് ബിരിയാണീസ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഓരോ ആഴ്ച ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരാണ്. തീർച്ചയായും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന മീൽസ്, മീൽസിൽ നമുക്ക് ഒരു നോ കോംപ്രമൈസും തന്നെ പറയാം. അതുപോലത്തെ അടിപൊളി മീൽസ് ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ടോപ്പ് റേഞ്ച് സാധനങ്ങളെല്ലാം ഇതമായ നിരക്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവിധ സ്പെഷ്യൽ വെറൈറ്റീസും കൊടുത്തുകൊണ്ടിരിക്കും. അത് ഫിഷിൽ നിന്നല്ല, എല്ലാവിധ മീറ്റുകളും, മാനിറച്ചി, കാട്ടുപോത്ത്, വേണ്ട മുയൽ, ഒട്ടകം, എല്ലാവിധ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഇറച്ചികൾക്കും അതുപോലത്തെ ഫുഡിനും വളരെ സ്പെഷ്യലിസ്റ്റ് ആണ് സിമ്പിൾ ഷെഫ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നസീർ. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ടോപ്പ് സൈസിലുള്ള വെജിറ്റബിൾ ഡിഷുകളും നമ്മളിവിടുന്ന് പ്രൊഫഷൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ആടിൻ്റെ റിബ്സിൻ്റെ നമ്മൾ ഹനീത്ത് പോലത്തെ ഒരു സാധനം, ഹനീത്ത് പോലത്തെ സംഭവം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം. ഫിഷിലെ വെറൈറ്റി ഉള്ളവർക്ക് വരാം. അതുപോലെ മുയൽ, ഒട്ടകം, മാൻ തുടങ്ങിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്, കാട്ടുപോത്ത്, ഇതൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും മലബാർ അടുക്കളയിലേക്ക് വരാം. അത്രയും വിശിഷ്ടമായ വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ടുള്ള നമ്മൾ സ്നാക്സിൻ്റെ കൗണ്ട് കഴിഞ്ഞിട്ടുള്ളത് വീണ്ടും നമ്മൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യാൻ നമ്മൾ പരിചയപ്പെടുത്താണ് ഇഡ്ലി മുട്ട എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതുപോലെ ഡോണറ്റ് ബോൾസ് ഉണ്ട്, പലതരം കേരളത്തിലെ മാത്രമല്ല വിദേശ ഭക്ഷണങ്ങൾ വരെ സ്നാക്സ് വരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവല് വിളയിച്ചതുണ്ട്, പ്ലം കേക്ക്, മക്രൂൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പ്ലെയിൻ കേക്ക് ഒക്കെ ഉണ്ട്, ഇത് പാവക്ക ചിപ്സാണ്, ഒണിയൻ പക്കോട, ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഒരു വെറൈറ്റി സാധനമാണ്, കൊഴക്കട്ട, തൈരുവട, അതുപോലെ ഉണ്ടക്കായ്, ഉന്നക്കായ് പോലെ ഉണ്ടക്കായ്, ക്രീം ബണ്ണ്, കിഴങ്ങ് വറുത്തത്, ഉഴുന്നുവട, അവല് വിളയിച്ചത്, മീറ്റ് ബോക്സ്, പക്കവട, ഫ്രൂട്ട് ബോള്, മടക്ക്, അതുപോലെ ബീഫ് സമൂസ, പപ്പടവട, അണ്ടിപ്പരിപ്പിൻ്റെ കൊണ്ടുണ്ടാക്കിയുള്ളൊരു ഉണ്ടയുണ്ട് പ്രത്യേകമായിട്ടുള്ള, ആലു ബജ്ജി, പപ്പടവടയുടെ വലിയ മോഡലുണ്ട്, സ്പൈസി മോഡൽ രണ്ട് തരത്തിലുണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള സമൂസ പോലത്തെ ചിക്കൻ ഫ്ലവർ ഒരു പ്രത്യേക സാധനമാണ്, സുഗിയനുണ്ട്, അതുപോലെ വെജി ഫിംഗർ ഉണ്ട്, ഇത് അറബിക് സ്റ്റൈലുള്ള സമൂസയാണ്, സംബൂസിക് സ്പിനാഷ് എന്ന് പറയുന്ന അറബിക് സ്റ്റൈലുള്ള സമൂസയാണ്, ആലു ടിക്കി ഉണ്ട്, കലമാർ റിങ്സ് ഉണ്ട്, സിറിയൻ ഫുഡായിട്ടുള്ള സിറിയൻ സ്നാക്കായിട്ടുള്ള കിബെ ബൈറ്റ്സ് ഉണ്ട്, ഇത് മട്ടൺ മീറ്റിൻ്റെ ചെറിയ ചെറിയ കീമ പോലെ ആക്കിയിട്ടുണ്ടാക്കിയതാണ് കിബെ ബൈറ്റ്സ്, അതുപോലെ ചെമ്മീൻ അരിയട ഉണ്ട്, ബ്രഡ് ഷ്രിമ്പ് ഉണ്ട്, ഉണ്ണിയപ്പം, കപ്പ, നല്ല കപ്പ പുഴുങ്ങിയതുണ്ട്, പഴംപൊരി, ഇലയാട, ഈസോണിയൻ, മട്ടൻ സമൂസ, ചിക്കൻ സമൂസ, അങ്ങനെ നിരവധി സംഭവങ്ങളാണ്. 500+ സ്നാക്സ് കൊണ്ടാണ് മലബാർ അടുക്കള ഇവിടെ നിങ്ങളുടെ ചരിത്രം കുറിക്കുകയാണ്. ഈ ഒരു മേള ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ മാത്രമല്ല ഭക്ഷ്യപ്രേമികളുടെ ഒരു ഉത്സവമായി മാറുകയാണ്. ഈ സ്നാക്സിൻ്റെ ഒരു ലോങ് ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തീരാതെ പോവുകയാണ് അത്രയും ദൂരത്തിലേക്ക്. അങ്ങനെ പോകുന്ന ഈ സ്നാക്സുകളുമായി കറാമ പാർക്കിന് സമീപത്ത് മലബാർ അടുക്കളയുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം കലാപരിപാടികളുണ്ട്, ബുഫേ ഉണ്ട്, വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് ഇന്ന് ബുഫേ നൽകിക്കൊണ്ട്, ഇന്ന് ഇവിടെ കച്ചവടമില്ല, ഇവിടെ സെയിൽസ് ഇല്ല, കംപ്ലീറ്റ് ഫ്രീ ഫുഡാണ് വരുന്ന ആളുകൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ആതിഥേയത്വം, മലബാറിൻ്റെ ആതിഥേയത്വം വിളമ്പിക്കൊണ്ടാണ് മലബാർ അടുക്കള കറാമയിൽ ആരംഭം കുറിക്കുന്നത്. 2014 നാല് സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട്
പാചക പക്ഷി സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു ഫേസ്ബുക്ക് പേജ് ആരംഭിക്കുകയാണ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അതിന് നേതൃത്വം വഹിച്ച വ്യക്തിത്വമാണ് എന്നോടൊപ്പമുള്ള മുഹമ്മദ് അലി ചാക്കോത്ത്. അദ്ദേഹം ഇപ്പോൾ 500,000+ ആളുകൾ വരുന്ന മലബാർ അടുക്കള എന്ന 10-35 രാജ്യങ്ങളിൽ വ്യാപിച്ച് നിൽക്കുന്ന മലബാർ അടുക്കള എന്ന് പറഞ്ഞ ശക്തമായ ഒരു ഫേസ്ബുക്ക് ഫ്രാറ്റേണിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. അതിന് സ്വന്തമായ ആപ്പുണ്ട്, മാഗസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്വന്തമായ രീതിയിൽ എല്ലാ രാജ്യങ്ങളിലും പരിപാടികൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ഗ്ലോബൽ കുക്കിംഗ് കോൺടെസ്റ്റ് നടത്തി 30 കോൺടെസ്റ്റിന് വേണ്ടി ഒരു ഗ്രാൻഡ് ഫിനാലെ ദുബായിൽ എത്തിക്കുകയാണ്. സൂപ്പർ ഷെഫ് എന്നുള്ളൊരു പ്രോഗ്രാം. അതിനോടൊപ്പം ഇവിടെ കറാമയിൽ ഇന്നിപ്പോൾ ഈ ഒരു 2020 ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് കൂടെ ആരംഭിക്കുകയാണ്. അപ്പം ശ്രീ മുഹമ്മദ് അലി ചാക്കോ, താങ്കളുടെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരുപാട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഒരു ദിവസം. കാരണം കറാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ലോകത്ത് തന്നെ ഫുഡ് ഡെസ്റ്റിനേഷൻ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു സ്പേസ് കിട്ടുക മലബാർ അടുക്കളയ്ക്ക് എന്ന സ്വപ്നമായിരുന്നു. എനിക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാണ്. അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് എൻ്റെ പാർട്ട്ണർമാർ, അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് മലബാർ അടുക്കള ഗ്രൂപ്പ്, അവരോടൊക്കെ നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം. തീർച്ചയായിട്ടും ഇതിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള നിങ്ങളുടെ ടീം വളരെ നല്ല ടീമാണ്. നല്ലൊരു ഷെഫ് ഉണ്ട്, അതുപോലെ നല്ലൊരു ഏരിയ ആണ്, ശക്തമായ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. മാത്രമല്ല നമ്മളെ ഗ്രൂപ്പിൽ വരുന്ന നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ സഹോദരന്മാരൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അത് ഓൺലൈനിൽ മാത്രമല്ല അവർക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാം. എല്ലാ ദിവസവും ഒരു 100-ൽ പരം റെസിപ്പികൾ ചർച്ച ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് മലബാർ അടുക്കളയിൽ. ആ ഗ്രൂപ്പുകളിലെ ആ പോസ്റ്റുകൾക്ക് തന്നെ അതിനേതായ പ്രാധാന്യത്തോടു കൂടി ആളുകൾ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുന്നതാണ്. അത്രയും ശക്തമായ റെസിപ്പികൾ, വെറൈറ്റി ആയ റെസിപ്പികൾ, വളയിട്ട കൈകളിൽ നിന്നും വരുന്ന റെസിപ്പികൾ, അതേ ഒരു ടേസ്റ്റോട് കൂടി ഇവിടെ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുവരെ നമ്മളെ ഒരുപാട് പുതിയ നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രാവശ്യം നമ്മൾ ഫിഷ് ഐറ്റംസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും എന്താ പറയുക, സേഫ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ സംഭവമാണ് ഫിഷ്. പ്രത്യേകിച്ച് എല്ലാം ഇവിടെ കൊടുത്ത് നല്ല ഫ്രഷാണ്. ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫ് ആയാലും ഫിഷ് ആയാലും ഒക്കെ വിശ്വസിച്ച് കഴിക്കാം. അതാണ് നമ്മൾ എന്ത് കഴിക്കുമ്പോൾ ഏറ്റവും വിശ്വസിച്ച് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാൻ കഴിയുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ് വിജയം. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ പലഹാരങ്ങൾ, മറ്റാത് സ്നാക്സുകൾ കൊടുക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലെ സഹോദരന്മാരുള്ള റെസിപ്പികൾക്ക് നല്ല ടേസ്റ്റി വിഭവങ്ങളാണ്. അപ്പോൾ അത് ഓൺലൈനിൽ മാത്രമല്ല, അത് ആളുകൾക്ക് ഇവിടെ തീൻമേശയിലും കൂടെ ലഭ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം അടിപൊളി, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് ഈ പരിപാടിക്ക് നമ്മുടെ സ്പെഷ്യൽ എൻ്റർടൈൻമെൻറ്റ് കൂടെ നടക്കുന്നുണ്ട് ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഗായകൻ, അതായത് ജൂനിയർ ഉദിത് നാരായണൻ എന്നറിയപ്പെടുന്ന ഗായകൻ നിസാർ വയനാടും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ യു എയിലെ കലാകാരന്മാരും വിനോദ സംരംഭകരൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി വലിയൊരു വിജയമാക്കി മാറ്റിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കലാ സാംസ്കാരിക രംഗത്തുള്ള നേതൃത്വങ്ങൾ എല്ലാവരും ഉണ്ട്. ജാക്കിയും ബഷീർക്ക സ്ക്വയറിൽ ഇരുന്നിട്ടാണ് നമ്മളിങ്ങനെ പരിപാടി കാണുന്നത്. അപ്പോൾ ഉദിത് നാരായണൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരൻ നിസാർ വയനാട് ഇന്ന് പ്രോഗ്രാം പെർഫോം ചെയ്യാൻ കൂടി വന്നതാണ് ഈ ഒരു ഉദ്ഘാടനത്തിന്. ഉദ്ദേശത്തിൽ രണ്ട് പാട്ട് പാടിക്കൊണ്ട് രണ്ട് ആശംസകൾ നിങ്ങൾക്ക് തരാം. ഒരുപാട് സന്തോഷം, പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു മലബാർ തട്ടുകട എന്താ പറയുക, വളരെയധികം സന്തോഷം. നമ്മുടെ ടീംസ് ഒക്കെ ഉണ്ട് മലബാർ അടുക്കള ഈ ടീംസിൻ്റെ പരിപാടിക്ക് വരാൻ പറ്റുന്ന. യാസർ ഭായ് സ്പെഷ്യൽ താങ്ക്സ് എല്ലാവർക്കും, പിന്നെ ജാക്കി ഭായ്, അതുപോലെ ബഷീർ ഖാ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരും വരിക, ഇന്ന് നമുക്ക് പ്രോഗ്രാമുണ്ട്. ഹംസ ഭായ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് പാടാം രണ്ടുപേരെ. തേരേ നാം ഹംനേ കിയാ ഹേ ജീവൻ അപ്ന സാരാസനം, ഓ ജീവന അപ്ന സാരാസനം. തുംസേ മിൽനാ ബാത്തേ കർനാ ബഡാ അച്ഛാ ലഗ്താ ഹേ. അപ്പൊ ഇനി നമുക്ക് വേദിയിൽ ജാക്കിബായിട്ട് കുമാർസാനുണ്ട്, കുമാർസാനും ചേർന്നുണ്ട്. കറാമയുടെ മാറിലേക്ക് മലബാറിൻ്റെ രുചിയുമായി വരുന്ന മലബാർ അടുക്കള എന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി നടന്നു. ഇന്നിവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന എൻ്റെ സുഹൃത്ത് സഹോദരൻ യാസറിനും, അതുപോലെ നാട്ടിലെ ദുബായിൽ ഞങ്ങളോട് എന്നും ഞങ്ങളുടെ എന്നും സഹകരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ കേരളത്തിൻ്റെ ഉദിത് നാരായണൻ നിസാർ വയനാട്, ഒപ്പം പ്രിയ സുഹൃത്ത് ഷാഹുൽ ബഷീർ തിക്കുടി, അതുപോലെ നമ്മുടെ ഇന്ന് ഇവിടെ ഈ എല്ലാം പകർത്തിയെടുക്കുന്ന കൗമുദി ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇവൻറ്റുകളും സപ്പോർട്ട് ചെയ്യുന്ന ഫിറോസ് ആലുവ എന്ന നമ്മുടെ ക്യാമറാമാൻ, അപ്പോൾ നമ്മുടെ സുഹൃത്ത്, എല്ലാവർക്കും
ആശംസ നേരുന്നു. പാട്ട് ഹിന്ദി കിത്തിനാ ഹസീൻ ചെഹര കിത്തിനി പ്യാരി ആഖി കിത്തിനാ ഹസീൻ ചെഹര കിത്തിനി പ്യാരി ആഖി കിത്തിനി പ്യാരി ആംഗേ ഹേ ആംഗോ സേ ചലക്താ പ്യാർ കുദരത് ന ബനായാ ഹോഗാ ഫുർസത് സേ തുജേ മേരേ യാർ കുദരത് ന ബനായാ ഹോഗാ ഫുർസത് സേ തുജേ മേരേ യാർ താങ്ക് യു താങ്ക് യു ബഷീർക്ക് രണ്ട് വരി പാടി കൊടു ആശംസകൾ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇവിടെ ഇപ്പോ യുഎയിലെ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അധിപൻ എന്നൊക്കെ ഞങ്ങൾ പറയും, ജാക്കി എൻ്റെ പ്രിയ സഹോദരൻ, അതിലുപരി ജൂനിയർ ഉദിത് നാരായണൻ, അതിലൊക്കെ നല്ലൊരു മാപ്പിളപ്പാട്ട് തന്നെയാണ്. ആദ്യത്തെ ആൽബം തന്നെ ഹിറ്റായത് മാപ്പിളപ്പാട്ടിലൂടെയുള്ള ആൽബത്തിലാണ്. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് വൈ ജെ ആർ ജെ, അതിലുപരി എന്തായാലും ഞാൻ പറയണല്ലോ യാസർ. പിന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. മലബാറിൻ്റെ ഹിത്തടത്തിൽ നിന്നും മലബാറിൻ്റെ രുചി വൈഭവങ്ങളുമായി ആർക്കും ചെയ്യാൻ പറ്റാത്തത്ര മെമ്പർമാരുള്ള മലബാർ അടുക്കള എന്ന ഗ്രൂപ്പ് വ്യത്യസ്തമായിട്ട് ലോകത്തെ തന്നെ മലയാളികളുടെ ആദ്യത്തെ ഒരു ഒരു ഫേസ്ബുക്ക് പേജുള്ള ടീമാണ് മലബാർ അടുക്കള. അപ്പോൾ അവരുടെ ആ മലബാറിൻ്റെ രുചി വൈഭവങ്ങൾക്കും അതിൻ്റെ അണിയറ ശില്പികൾക്കും ചക്കോത്തിനും എല്ലാവർക്കും ഒരായിരം ആശംസകൾ അർപ്പിക്കുന്നു. സരസ്വതത്തിന് ഇവരുടെ എല്ലാ സംരംഭവും വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബാർ അടുക്കളക്ക് എല്ലാവിധ ആശംസകളും ഉന്നതങ്ങളിലും ഇനിയും ഒരുപാട് ബ്രാഞ്ചുകളുമായി അവർ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കും. അസ്സലാമു അലൈക്കും. ഇത് ഒരു ആക്സിഡൻ്റലി ഇവിടെ വന്നു പെട്ടതാണ്. അതായത് നസീർക്ക വിളിച്ചാൽ പോലും, നമ്മുടെ ഷെഫ് നസീർക്ക വിളിച്ചാൽ പോലും ഞങ്ങൾ വരാറ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ്. പിന്നെ അയാളൊരു അത്ഭുതം പറഞ്ഞു, ഇവിടെ 501 സ്നാക്സിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ കണ്ടത് ഈ ഒരു പലതരം ഫുഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയല്ല കാണുന്നത്. അപ്പം കണ്ട് വളരെ സന്തോഷമായി. ഇവരെ ഫുൾ ടീമിന്, മലബാർ അടുക്കളൻ്റെ ഫുൾ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വൈറലായ മലബാർ അടുക്കള ഇന്നിപ്പോൾ ഇവിടെ കറാമ്പിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വ്യത്യസ്തമായ 501 വിഭവങ്ങൾ ഇവിടെ പുറത്ത് നിരത്തിയിട്ടുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു രണ്ടുപേർ മാപ്പിളപ്പാട്ട്. വെണ്ണക്കൽ പാടവിൽ ഞാൻ നളർത്തിന്നാളേ, വെൺതാരാമലർ പോലെ ചിരിക്കുന്നോളേ. വെണ്ണക്കൽ പാടവിൽ ഞാൻ നളർത്തിന്നാളേ, വെൺതാരാമലർ പോലെ ചിരിക്കുന്നോളേ. താങ്ക് യു. തീർന്നിട്ടുള്ള വിശേഷങ്ങൾ. മലബാറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരാത്തതുപോലെ തന്നെയാണ് മലബാർ അടുക്കളയുടെ പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പണിങ്ങിൻ്റെ വിശേഷങ്ങളും. ഇത് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീരുന്നില്ല. ഈ കാണുന്ന ഇത്രയും പാക്കറ്റുകൾ ഇവിടെ ഉദ്ഘാടനത്തിന് വന്നെത്തുന്ന അതിഥികൾക്ക്, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും ഇവിടെ കണ്ടെത്തി വരുന്ന അതിഥികൾക്കും സൗജന്യമായി നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സ്പെഷ്യൽ കിറ്റാണ്. ഇതിനകത്ത് ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം ചേർത്ത് കൊണ്ടുള്ള ഒരു കിറ്റാണ്. ഇത്രയും കിറ്റുകൾ, ഇതും ഏകദേശം 500 കിറ്റുകളുണ്ട്. ഈ 500 കിറ്റുകളും 501 പലഹാരങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് മലബാർ അടുക്കളയുടെ ഇന്നത്തെ ഈ ഗ്രാൻഡ് ഓപ്പണിംഗ് തികച്ചും ഗ്രാൻഡായി മാറുകയാണ്. ദിസ് ഇസ് യാസിർ സൈനിങ് ഓഫ് ഫ്രം ദ സ്പെഷ്യൽ എപ്പിസോഡ് ദ സെഗ്മെൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫ് മലബാർ അടുക്കള റെസ്റ്റോറൻറ്റ് അറ്റ് കറാമ ദുബായ്. ബൈ ബൈ.
our sponsor, Mr. Mohammed Nasser, and Bindu, famous actress. You all are here to cut the cake and let's share the sweetness of the moment. Yasir bhai, korchu santoshathinte madhuryam pangu vechukonde Malabar Adukala restaurant-inte cake cutting ceremony lk adukkan pogiyana. ഇഷ്ടപ്പെടുന്ന പുതിയ കൈ ഫാനാണ് ശരി വാഹന.